ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡാർവിൻസ് പെറ്റക് വേൾഡ്. ഞാൻ വളർത്തുന്ന പ്രാവുകളുടെ കുറച്ച് കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഫാൻസി പ്രാവുകളെ കേജുകളിൽ വളർത്തുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഫാൻറ്റെയിൽ ഇനത്തിൻ്റെ ക്രോസ് പ്രാവുകളാണ് ഇവയിൽ കൂടുതലും. ഒരു ജോഡി പ്രാവിനെ മേടിച്ചാണ് വളർത്തുവാൻ തുടങ്ങിയത്. നിങ്ങൾ ഒരു തുടക്കക്കാരനാണെങ്കിൽ വലിയ വില കൊടുത്ത് പ്രാവിനെ മേടിച്ച് വളർത്താതെ കുറഞ്ഞ വിലയുള്ള പ്രാവുകളെ മേടിച്ച് കുറഞ്ഞത് ഒരു വർഷമെങ്കിലും വളർത്തി അതിൽ നിന്നും കുറച്ച് പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. കൂടുതൽ അസുഖങ്ങൾ പ്രാവിന് വരില്ലെങ്കിലും പ്രധാനമായും രണ്ട് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് കാൽസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതുപോലെ വിരശല്യം എന്നിവയാണ്. അല്പം ഒന്ന് ശ്രദ്ധിച്ചാൽ ഇത് നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ്. കേജുകളിൽ വളർത്തുന്ന പ്രാവുകൾക്കാണ് ഇവ കൂടുതലായും കണ്ടുവരുന്നത്. കാൽസ്യം ഗുളികകൾ, അതുപോലെ കാൽസ്യം കണ്ടൻ്റ് അടങ്ങിയ ഒരു വസ്തുവാണ് കണവനാക്ക് അല്ലെങ്കിൽ കടനാക്ക് എന്നൊക്കെ അറിയപ്പെടും. ഇത് പ്രാവുകൾക്ക് സമയാസമയങ്ങളിൽ കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ പിജിയൻ ഗിരിറ്റ് ഇന്ന് മാർക്കറ്റിൽ മേടിക്കുവാൻ കിട്ടുന്നതാണ്. ഇതും പ്രാവുകൾക്ക് കൊടുക്കാവുന്നതാണ്. വൈറ്റമിൻ സപ്ലിമെൻറ്റുകൾ ആവശ്യത്തിന് കുടിക്കുന്ന വെള്ളത്തിലും മിക്സ് ചെയ്ത് കൊടുക്കുവാൻ ശ്രദ്ധിക്കുക. കഴിയുന്നതും പ്രാവുകൾക്ക് വിവിധതരം സീഡ് മിക്സുകൾ കൊടുക്കുവാൻ ശ്രമിക്കുക. ആഹാരം പ്രാവുകൾക്ക് വേണ്ട അളവിൽ സമയത്തിന് കൊടുക്കുക. ഫീഡ് ബോക്സിൽ ആഹാരം അമിതമായി നിക്ഷേപിച്ചാൽ അത് പ്രാവുകൾ കഴിക്കാതെ വരികയും അതിൽ പൂപ്പൽ വരുവാനും പ്രാവുകൾ അത് കഴിച്ച് അസുഖങ്ങൾ വരുവാനും ഇടവരും. രണ്ടാമത്തെ കാര്യം വിരശല്യമാണ്. പ്രാവുകൾക്ക് കൃത്യമായ ഇടവേളകളിൽ ഡീവോമിംഗ് മെഡിസിൻ കൊടുക്കുക. അല്ലെങ്കിൽ പ്രാവുകൾക്ക് ആരോഗ്യം ക്ഷയിക്കുകയും ക്രമേണ അവ ചത്തുപോകുകയും മറ്റുള്ള പ്രാവുകൾക്ക് ഇത് പിടിവിടുകയും ചെയ്യും. അതുകൊണ്ട് ഡീവോമിംഗ് ചെയ്യുന്ന സമയത്ത് എല്ലാ പക്ഷികൾക്കും ഒരുപോലെ മെഡിസിൻ കൊടുക്കുവാൻ ശ്രമിക്കുക. ഡീവോമിംഗ് മെഡിസിൻ കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് മുട്ടയിട്ട് അടയിരിക്കുന്ന പക്ഷികൾക്കും അതുപോലെ തീരെ ചെറിയ കുഞ്ഞുങ്ങൾക്കും മെഡിസിൻ കൊടുക്കുവാൻ പാടില്ല. കൂടുകൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വൃത്തിയാക്കുക. വേസ്റ്റ് കൃത്യമായി താഴേക്ക് പോകുവാനായുള്ള സംവിധാനം കൂട് നിർമ്മിക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഫുഡ് ഫീഡർ ബോക്സും വാട്ടർ ഫീഡറും സമയാസമയങ്ങളിൽ വൃത്തിയാക്കി വെച്ചു കൊടുക്കുക. പ്രാവുകൾക്ക് കുളിക്കുന്നത് വളരെ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ആഴ്ചയിൽ ഒരു പ്രാവശ്യം കൂടിന് വെളിയിലിറക്കി കുളിക്കുവാൻ വെള്ളം വെച്ചു കൊടുക്കുക. ഇതുപോലെ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നല്ല ക്വാളിറ്റിയും വിലയുമുള്ള ബ്രീഡുകൾ വാങ്ങി വളർത്തി വിനോദത്തിനും അതുപോലെ വരുമാനത്തിനും പ്രാവ് വളർത്തൽ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരു മേഖലയാണ്. വീഡിയോയുടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ് എനിക്ക് പുതിയ പുതിയ വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനം തരുന്നത്. പുതിയ ഒരു വീഡിയോയിൽ കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.